ആലപ്പുഴ കാട്ടൂരിൽ പതിമൂന്ന് വയസ്സുകാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആരോപണവിധ്യരായ മൂന്ന് അധ്യാപകർക്ക് സസ്പെൻഷൻ കാട്ടൂർ ഹോളി ഫാമിലി വിസിറ്റേഷൻ പബ്ലിക് സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി എം എം പ്രജിത്ത് കഴിഞ്ഞ പതിനഞ്ചിനാണ് മരിച്ചത് അധ്യാപകരുടെ മാനസിക ശാരീരിക പീഡനത്തിൽ മനം നൊന്നാണ് കുട്ടിയെ ആത്മഹത്യ ചെയ്തതെന്ന് കാട്ടി കുടുംബം മുഖ്യമന്ത്രിക്കും ബാലാവകാശ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട് പതിമൂന്ന് വയസ്സുകാരൻ സ്കൂളിൽ നിന്ന് വീട്ടിലെത്തി ഉടൻ തന്നെ തൂങ്ങി മരിച്ച സംഭവത്തിൽ അധ്യാപകർക്കെതിരെ നാട്ടുകാരുടെ അടക്കം പ്രതിഷേധം വ്യാപകമാകുന്ന സാഹചര്യത്തിലാണ് കാട്ടൂർ ഹോളി ഫാമിലി വിസിറ്റേഷൻ സ്കൂൾ മാനേജ്മെന്റ് മൂന്ന് അധ്യാപകരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് മരണ ദിവസം പ്രജിത്തിനെ ചൂറൽ കൊണ്ടടിക്കുകയും ശരീരപരിശോധന നടത്തുകയും ചെയ്ത ഫിസിക്കൽ ട്രെയിനിങ് അധ്യാപകൻ ക്രിസ്തുദാസ് പ്രജിത്തിന്റെ ക്ലാസ് ടീച്ചർ മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് പ്രജിത്തിനെ അപമാനിച്ച മറ്റൊരു ടീച്ചർ എന്നിവർക്കാണ് സസ്പെൻഷൻ എന്നാൽ സസ്പെൻഡ് ചെയ്ത അധ്യാപകരുടെ പേരുകൾ സ്കൂൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല കേസിൽ പ്രജിത്തിന്റെ സഹപാഠികളുടെയും കൂട്ടുകാരുടെയും അടക്കം ഏഴുപേരുടെ മൊഴി അന്വേഷണം നടത്തുന്ന മണ്ണഞ്ചേരി പോലീസ് രേഖപ്പെടുത്തി ഇന്നലെ പ്രജിത്തിന്റെ വീട്ടിലെത്തിയ ബാലാവകാശ കമ്മീഷൻ കേസിൽ വിശദമായ അന്വേഷണം നടത്താൻ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടു ആത്മഹത്യാ പ്രേരണ ഉണ്ടെങ്കിൽ നടപടിയുണ്ടാകുമെന്നും കമ്മീഷൻ അറിയിച്ചു കാട്ടൂർ ഹോളി ഫാമിലി വിസിറ്റേഷൻ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥി എ എം പ്രജിത്ത് കഴിഞ്ഞ പതിനഞ്ചിന് വൈകിട്ടാണ് വീട്ടിൽ തൂങ്ങി മരിച്ചത് അധ്യാപകരുടെ മാനസിക ശാരീരിക പീഡനങ്ങളിൽ മനന്നൊന്നാണ് മകൻ ജീവനൊടുക്കിയതെന്ന് പിതാവ് മനോജ് മുഖ്യമന്ത്രിക്കും ബാലാവകാശ കമ്മീഷനും കളക്ടർക്കും നൽകിയ പരാതിയിൽ പറയുന്നു എന്നാൽ സി പി പ്രാദേശിക നേതാക്കളുടെ ബന്ധുക്കളായ അധ്യാപകർക്കെതിരെ പോലീസ് നടപടികൾ വൈകുന്നുവെന്നും ആരോപണമുണ്ട് ജനം ആലപ്പുഴ